ഹായ്, നമസ്കാരം എല്ലാവർക്കും. എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോസ്റ്റ് ഓഫീസ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഫ്രണ്ട്സിലേക്കും മറ്റൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരമാകും. അപ്പോൾ നമുക്ക് ഈ ജോലിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ 4 പോസ്റ്റുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്, അതിലേക്ക് 2 വേക്കൻസി ഉണ്ട്. ജനറൽ ഒരു വേക്കൻസിയും EWS ഒരു വേക്കൻസിയും. മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ്. OBC കാറ്റഗറിയിലാണ് വേക്കൻസി വരുന്നത്. പെയിൻ്റർ എന്ന തസ്തികയിൽ ഒരു വേക്കൻസി ഉണ്ട്. SC കാറ്റഗറിയിലാണ് വരുന്നത്. ടയർമാൻ എന്ന പോസ്റ്റിലേക്കും ഒരു വേക്കൻസിയാണ്. അത് ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 5 വേക്കൻസിയാണുള്ളത്. ഇതിലേക്കുള്ള സാലറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,900 മുതൽ 63,200 വരെയൊക്കെ സാലറിയൊക്കെ ലഭിക്കാവുന്ന പോസ്റ്റുകളാണ്. അലവൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 1/7/2023 കണക്കാക്കിയിട്ടാണ് അവർ ഏജ് നോക്കുന്നത്. അതുപോലെ തന്നെ SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 8-ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വെഹിക്കിൾ മെക്കാനിക് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HMV ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡായിട്ടുള്ളൊരു HMV ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോബ് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഓൺലൈൻ വഴിയല്ല, ഇതിലേക്ക് ഓഫ്ലൈൻ വഴിയാണ് നിങ്ങളിതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി 5/8/2023 മുമ്പായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ എത്തേണ്ട രീതിയിൽ വേണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ദിവസങ്ങളില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ താഴെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ലഭിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതാണ്. താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. 5 വേക്കൻസിയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് എലിജിബിൾ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ പോസ്റ്റ്, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് എഴുതുക. അതുപോലെ തന്നെ ട്രേഡ്, പിന്നെ ഫാദർ നെയിം, പെർമനൻ്റ് അഡ്രസ്സ് വിത്ത് പിൻകോഡ്, അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ്, അതുപോലെ മെയിൽ ID, പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഏജ്, ഇപ്പോൾ ഉള്ള ഏജ്, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി, പിന്നീട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ 8-ാം ക്ലാസ് പഠിച്ച സ്കൂള്, അതുപോലെ ITI ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് മറ്റുമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ സൈൻ ചെയ്തിട്ട് ഈ ഒരു താഴെ കാണുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ, കാരണം 5-ാം തീയതിയാണ് ഇതിലേക്കുള്ള അവസാന തീയതി വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ ഈ ഒരു തപാൽ മാർഗമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ എത്താൻ സമയമെടുക്കും. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ പുതിയ ജോലി അപ്ഡേറ്റുകൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിലും നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. ഇതിൽ
അപ്ലോഡ് ചെയ്യാത്ത, ഇതിൽ പബ്ലിഷ് ചെയ്യാത്ത പല വീഡിയോ അല്ല പല ജോബ് ഡീറ്റെയിൽസും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.